കേൾക്കൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നിബ്നു അബ്ബാസിന് റളിയല്ലാഹു അൻഹുമാ ഖാൽ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. ആ മഹാൻ പറയുന്നുണ്ട്, അൻജുവൈരിയത ബഹുമാനപ്പെട്ട ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ജുവൈരിയ ബീവി നബി തിരുമേനി തങ്ങളുടെ ഭാര്യ, ഏയ് ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണ് ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹാ. ആ മഹദി പറയുന്നുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ മിൻ ഇൻദിഹാ ബുക്റാ, ഒരു ദിവസം പ്രഭാതത്തിൽ മുത്ത് നബി വീട്ടിൽ നിന്ന് പതിവ് പോലെ ഇറങ്ങി, ഹീന സല്ല സുബ്ഹാ, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. തങ്ങൾ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞു, തൊട്ടടുത്തന്നെയാണ് നബിയുടെ വീട്, വീട്ടിലേക്ക് എത്തി, എന്നിട്ട് വീട്ടിൽ നിന്ന് രാവിലെ നബി തിരുമേനി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആര് പറയാൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ആ സമയത്ത് വഹിയ ഫീ മസ്ജിദിഹാ, ജുവൈരിയ ബീവി സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരത്തിന്റെ ദിക്റും ഫിക്റും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാലും പാനിണീക്കല്ലല്ലോ ചെയ്യേണ്ടത്, പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലണ്ടേ, ആ ദിക്റും ചൊല്ലി അങ്ങനെ ഇരിക്കുകയാണ് ജുവൈരിയ ബീവി. അപ്പോഴാണ് മുത്ത് നബി വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, അങ്ങനെ സുമ്മറജാ അള്ളാന്റെ റസൂൽ വീട്ടിലേക്ക് തിരിച്ചു വന്നത് ലുഹാ നിസ്കാരവും കഴിഞ്ഞാൻ. ഏയ് ഹബീബായ നബി തങ്ങൾ തന്റെ ലുഹാ നിസ്കാരവും കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ സമയത്തും വഹിയ ജാലിസ, വഹിയ ജാലിസ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇക്ര ചൊല്ലാൻ നേരത്തെ റസൂലുള്ള പോകുമ്പോഴും ഇരുന്ന് വിക്ര ചൊല്ലാണ്, ദുഹാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് മുത്ത് റസൂലുള്ള തിരിച്ചു വന്നപ്പോഴും എന്ത് ചെയ്യാണ്, വിക്ര ചൊല്ലാണ്. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ഉടനെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഫഖാല, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മാ സിൽതി അലൽ ഹാലില്ലതി ഫാറഖ്തുകി അലൈഹാ, അല്ല പ്രിയപ്പെട്ടവളെ, നേരത്തെ ഞാൻ പോകുമ്പോൾ ഇരുന്ന ഇരുത്തം തന്നെയാണോ ഇത്, അല്ല നേരത്തെ ഞാൻ ഇവിടെ നിറങ്ങുമ്പോ നീ ഇരുന്ന് വിക്ര ചെല്ലായിരുന്നു, നീ പിന്നെ എഴുന്നേറ്റിട്ടില്ലേ, ആ ഇരുത്തം തന്നെയാണോ ഇത്. ഖാലത് നം മഹദി പറഞ്ഞു, അതെ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അതെ ഞാൻ ആ ഇരുത്തത്തിൽ തന്നെയാണ്, ദിക്റുല്ലാഹി അല്ലാഹു വല്ലേ ഇഷ്ടമല്ലേ, ഞാൻ അതങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. ഉടനെ ഫഖാൽ, ഇനി ഞാൻ ഈ പറയുന്നത് മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. ചില വീട്ടിലൊക്കെ രാവിലെ ഭർത്താവിന് ജോലിക്ക് പോകേണ്ടി വരും, അപ്പോഴത്തേക്ക് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, മക്കൾക്ക് ജോലിയുള്ളവരുണ്ടാകും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടവരുണ്ടാകും, പ്രഭാതമാകുമ്പോഴത്തേക്ക് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവണം. അങ്ങനെയുള്ള വീട്ടിൽ എനിക്കതിനൊന്നും കഴിയൂല, എനിക്ക് കുറെ ചെല്ലാനും പാടാനുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ അങ്ങനെ ഇരുന്ന് ദിക്ര ചെല്ലാണോ ചെയ്യേണ്ടത്, ആണോ? നമ്മൾ ചിന്തിക്കണം, ദിക്ര വേണം, ഖുർആനോതണം, അതൊക്കെ പ്രധാനപ്പെട്ട സംഗതിയാണ്, അതുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഓരോ പെണ്ണും വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, അതിനൊക്കെ ഭയങ്കര കൂലിയല്ലേ, അതിനൊക്കെ വലിയ പ്രതിഫലമല്ലേ, അതിനൊക്കെ അള്ളാഹു നൽകുന്ന പുണ്യം എത്രയാണ്. തന്റെ ഭർത്താവിന്റെ വീട്ടിൽ അള്ളാന്റെ വജഹ് കാംക്ഷിച്ച് ഏഴ് ദിവസം ഒരു പെണ്ണ് സേവനം ചെയ്താൽ നരകത്തിന്റെ ഏഴ് കവാടങ്ങളും അവളിൽ നിന്ന് അടക്കപ്പെടും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും ശപിച്ച് ചെയ്യരുത്, മക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യം, പരിപാലിക്കുന്ന കാര്യം, മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഒന്നും മാനസിക പൊരുത്തമില്ലാതെ ശപിച്ചുകൊണ്ടാവരുത്. ചിലപ്പോ അങ്ങനെയൊക്കെ ചിലപ്പോ ശപിച്ചു പോകും മക്കളെ,
അവരെ മൂത്രിക്കോ കാഷ്ടിക്കോ എന്തോ ചെയ്തു വൃത്തിയാക്കി വൃത്തിയാക്കി അങ്ങ് നീങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെയും കണ്ടൊക്കെ മൂത്രിക്കുന്നത് അല്ലെങ്കിൽ കാഷ്ടിക്കുന്നത്. അപ്പോഴത്തേക്കൊക്കെ വേഗം അങ്ങട്ട് പ്രഷർ കൂടും, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. എല്ലാം പറഞ്ഞാലും ഇവരെന്നെ വൃത്തിയാക്കും, വേറെ ആരാ വൃത്തിയാക്കാനുള്ളത്? ആരായാലും പോവാ, ഇവരെന്നെ ചെയ്യും. പക്ഷെ നമ്മളുടെ ആ ഒരു അക്ഷമ കൊണ്ടും ആ ഒരു ശാപത്തിന്റെ വാക്കുകൊണ്ടും വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരിക്ഷിക്കട്ടെ. അതൊക്കെ സന്തോഷത്തോടെ വളരെ റാഹത്തിൽ ചെയ്താലോ വലിയ പുണ്യം കിട്ടും ചെയ്യും. ഇരിക്കട്ടെ. അപ്പൊ ചില ഘട്ടങ്ങളിൽ ഒരുപാട് നേരം ഇരുന്ന് വിക്ര ചൊല്ലലൊന്നും സഹോദരിമാർക്ക് കഴിയൂല. ചില ഘട്ടങ്ങളിൽ അത് ചെയ്യാനും പാടില്ല. ഇവിടെ നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു വിക്ര പഠിപ്പിച്ചെടുത്തിട്ട് പറയാൻ, നീ ഇത്രയും നേരം ചൊല്ലിയ വിക്രണ്ടല്ലോ, ആ വിക്രുകളൊക്കെയും ഞാൻ ഇപ്പോൾ ഇതാ നിനക്കൊരു വാക്ക് പറഞ്ഞുതരാ, ആ വാക്ക് മൂന്ന് തവണ നീ ചൊല്ലുകയും ചെയ്താൽ നീ ഇത്രയും നേരം ചൊല്ലിയ ദിക്റിനേക്കാൾ ഭാരം ഞാനിതായി പറഞ്ഞു തന്നതിനായിരിക്കും നാളെ മീസാനിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഫഖാല നബിയോ, ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ദിക്ര ചൊല്ലുകയായിരുന്നു, നേരത്തെ നിങ്ങൾ പോകുമ്പോൾ ഇരുന്ന ഇരുത്തം തന്നെയാണ്, എഴുന്നേറ്റിട്ടില്ല. ഇത് പറഞ്ഞ ജുവൈരിയ ബീവിയോട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, لقد قلت بعدك اربع كلمات ثلاث مرات لو وزنت بما قلت منذ اليوم لوزنتهن قال رسول الله ബീബായ നബിതങ്ങൾ പറഞ്ഞു ജുവൈരിയ ലക്കത് കുൽതോ പഴതക്കി, നേരത്തെ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പോയതിനു ശേഷം പറഞ്ഞു അർബ കലിമാത്ത്, നാല് കലിമത്തുകൾ പറഞ്ഞു, സലാസ മറാത്ത്, എത്ര തവണ? എത്ര തവണ? മൂന്ന് തവണ. എത്ര കലിമത്ത്? നാല് കലിമത്ത് പറഞ്ഞു. എത്ര തവണ? മൂന്ന് തവണ നാല് കലിമത്തുകൾ ഞാൻ പറഞ്ഞു. ജുവൈരിയ ആ കലിമത്തിന്റെ പ്രത്യേകത കേൾക്കണോ, ലോ ഉസിനത് ബിമാ ഖുൽതി മുൻദു യൗം ലോ വസനത് ഹുന്ന, ഇന്ന് ഇത്രയും നേരം നീ ഇവിടെ ഇരുന്ന് ചൊല്ലിയ മറ്റ് ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, ആ ദിക്റ ത്രാസിന്റെ ഒരു തട്ടിലും തവണ ആവർത്തിച്ചു പറഞ്ഞ നാല് കലിമത്തുകൾ ഉണ്ടല്ലോ, അത് മറ്റേ തട്ടിലും വെച്ചാൽ നീ ചൊല്ലിയതിനേക്കാൾ ഭാരം ഇതിനായിരിക്കുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ ആകാംക്ഷയോടുകൂടെ പ്രതീക്ഷയോടെ ജുവൈരിയ ബീവി ചോദിച്ചു, നബിയേ ഏതാണ് ആ വചനം നബിയേ? അപ്പോൾ പറഞ്ഞു, മഹാനായ മുഖറബായ മലക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. നമ്മുടെ സ്ക്രീനിൽ അത് കാണും, തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം, തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം, അത് പഠിക്കണം. അത് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം. അല്ലാഹു തൗഫീക് തരട്ടെ.